കൊടിയത്തൂർ മാട്ടുമുറി വാർഡിൽ വിജയിക്കാനായെങ്കിലും ഭൂരിപക്ഷം ഗണ്യമായി കുറഞ്ഞത് യു ഡി എഫിനെ ഞെട്ടിച്ചു. കഴിഞ്ഞ തവണ 321 വോട്ടുകൾക്ക് വിജയിച്ച വാർഡിൽ ഇത്തവണ 44 വോട്ടുകൾക്ക് മാത്രമാണ് യു ഡി എഫിന് വിജയിക്കാനായത്. പരാജയത്തിനിടയിലും ഇടത് മുന്നണി തല ഉയർത്തി തന്നെ നിൽക്കുന്നു. കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തിലെ മാട്ടുമുറി വാർഡിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ വിജയിക്കാനായെങ്കിലും ഭൂരിപക്ഷം ഗണ്യമായി കുറഞ്ഞതാണ് യു ഡി എഫ് ക്യാമ്പിന് ഞെട്ടിച്ചിരിക്കുന്നത്. കഴിഞ്ഞ തവണ 321 വോട്ടുകൾക്ക് യു ഡി എഫ് വിജയിച്ച വാർഡാണിത്. ഇവിടെയാണ് ഭൂരിപക്ഷം 44 കുറഞ്ഞത്. ഇടതുമുന്നണിയുടെ ചിട്ടയായ പ്രവർത്തനങ്ങളും സ്ഥാനാർത്ഥി കബീർ കണിയാത്തിന് വ്യക്തിപരമായി ലഭിച്ച വോട്ടുകളുമാണ് പരാജയത്തിനിടയിലും തലയുയർത്തി നിൽക്കാൻ എൽ ഡി എഫിന് സഹായിച്ചത്. മാട്ടുമുറി മാവായി ഭാഗം ഉൾക്കൊള്ളുന്ന ഒന്നാം ബൂത്തിൽ നിർണായകമായ ലീഡ് നേടാനും കബീറിനായി. മുൻ മെമ്പർ ഷിഹാബ് മാട്ടുമുറിയുടെ വീട് ഉൾക്കൊള്ളുന്ന രണ്ടാം ബൂത്തിൽ മികച്ച പ്രകടനം കബീർ നടത്തിയെങ്കിലും താന്നിക്കൽതൊടി മേഖലയിലെ ആധിപത്യമാണ് യു ഡി എഫിന് തുണയായത്. വെൽഫെയർ പാർട്ടിയുടെ പിന്തുണയും പ്രവർത്തനവും യു ഡി എഫിന് വലിയ സഹായകരമായി മാറുകയും ചെയ്തു. മുൻ മെമ്പർ ഷിഹാബ് മാട്ടുമുറിയുടെ പ്രവർത്തനങ്ങൾ ഒരു പരിധിവരെ ഇടതുമുന്നണിക്ക് അനുകൂല ഘടകമായി മാറുകയും ചെയ്തിട്ടുണ്ട്. വിജയം നേടാനായെങ്കിലും വോട്ടുകൾ കുറഞ്ഞതിനെക്കുറിച്ച് വരും ദിവസങ്ങളിൽ യു ഡി എഫിൽ വലിയ ചർച്ചയ്ക്കും വഴിയൊരുക്കുമെന്ന കാര്യവും ഉറപ്പാണ്. അതേസമയം കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് എസ് ടി പി ഐക്കും ബി ജെ പിക്കും ഈ ഉപതെരഞ്ഞെടുപ്പിൽ വോട്ട് കുറയുകയും ചെയ്തു. കഴിഞ്ഞ തവണ 59 വോട്ടുകൾ നേടിയിരുന്ന എസ് ടി പി ഐക്ക് ഇത്തവണ 52 വോട്ടുകളാണ് നേടാനായത്. 34 വോട്ടുകൾ നേടിയിരുന്ന ബി ജെ പിയുടെ വോട്ട് 24 കുറഞ്ഞു. ഫസൽ ബാബു, ന്യൂസ് ബ്യൂറോ, മുക്കം.